തിരുവള്ളൂർ മീൻപാലം പുഴയിൽ നീന്തുന്നതിനിടെ അപകടത്തിൽപ്പെട്ട യുവതിയെ രക്ഷപ്പെടുത്തിയ വിദ്യാർത്ഥിക്ക് അഭിനന്ദന പ്രവാഹം. തിരുവള്ളൂർ ശാന്തിനികേതൻ ഹയർ സെക്കൻഡറി സ്കൂളിലെ 10-ാം തരം വിദ്യാർത്ഥിയായ ശിവദേവാണ് വീടിനടുത്തുള്ള യുവതിയെ അപകടത്തിൽ നിന്നും രക്ഷപ്പെടുത്തി നാടിന്റെ അഭിമാനമായി മാറിയത്. ഡിഗ്രി കഴിയുമ്പോ തന്നെ ലൈഫ് ടൈം ഒരു ജോലി കൂടി ആയാലോ? അതെ, മഹാരാജാസ് കോളേജ് വടകരയിൽ ഡിഗ്രിയോടൊപ്പം തൊഴിലധിഷ്ഠിത ആഡ് ഓൺ കോഴ്സ് കൂടി പഠിച്ച് ഭാവി സുരക്ഷിതമാക്കാം. മഹാരാജാസ് കോളേജ്, പച്ചക്കറിമുക്ക്, മേപ്പയിൽ, വടകര. വീടിനടുത്തുള്ള പുഴയിൽ ശിവദേവ് കുട്ടികളെ നീന്തൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് വീടിനടുത്തുള്ള സ്ത്രീ പുഴയിൽ അപകടത്തിൽപ്പെട്ടതറിയുന്നത്. ബഹളം കേട്ട് ഓടിയെത്തിയ ശിവദേവ് പുഴയിലേക്ക് ചാടി യുവതിയെ മുടി പിടിച്ച് വലിച്ചു രക്ഷപ്പെടുത്തുകയായിരുന്നു. ഞാൻ എന്റെ കമ്പനി പഠിപ്പിച്ചോണ്ടിരിക്കുന്നത്, ഞാൻ നല്ല ഉള്ളോട്ടായിരുന്നില്ല, കുറെ ആൾക്കാരുണ്ടായിരുന്നു, 22 ആളോളം തൊട്ടിലുണ്ടായിരുന്നു. അപ്പോ ഇവരിങ്ങനെ മുങ്ങി പോകുന്നത് എല്ലാവരും കൂക്കിയാലിടുമ്പോ ഒന്നും തിരിഞ്ഞിക്കില്ലായിരുന്നു സത്യത്തിൽ ഫസ്റ്റ്. ഇങ്ങനെ ശോ ഒരു കൈ ഇങ്ങനെ ആണ്ടാണ്ട് പോകുന്ന എനിക്ക് ഞാൻ പെട്ടെന്ന് വന്ന്. ഇപ്പം മുകളിലെല്ലാം കുറേ ആൾക്കാരുണ്ടായിരുന്നു, എല്ലാം പറഞ്ഞ് മുടി പിടിച്ച് വെച്ചാൽ മതി എല്ലാം പറഞ്ഞ്. അപ്പം ഞാൻ മുടി പിടിച്ച് അങ്ങനെ കയറ്റി. അപ്പം തന്നെ മുകളിലെ വന്ന് എല്ലാവരും കൂടി പിടിച്ച്. യുവതിയും അയൽവാസികളും കുട്ടികളെയും കൊണ്ട് ഇവിടെ നീന്തൽ പഠിപ്പിക്കാൻ എത്തിയതായിരുന്നു. ഇതിനിടയിലാണ് ഇരുവരും നീന്തി പുഴ കടന്നത്. എന്നാൽ തിരിച്ചു കരയിലേക്ക് നീന്തുന്നതിനിടയിലാണ് തളർച്ച അനുഭവപ്പെട്ട് അപകടത്തിൽപ്പെട്ടത്. ഞാനും എൻ്റെ മോനും ഇവളും കൂടെ പോയ 21 കുട്ടികളുണ്ട്, ചെറിയ മക്കളായിട്ട്. അങ്ങനെ ഞാൻ നീന്തി നിലവിളെ നമുക്കൊന്ന് അക്കരെ പോയിട്ട് വരാന്ന്. അങ്ങനെ അക്കരെ പോയി, അപ്പോൾ ക്ഷീണിച്ചിരിക്കും, നല്ല കുറെ നാളായില്ലേ നീന്താത്ത. അങ്ങനെ ക്ഷീണം പിടിച്ച് കുറെ ആടെ റെസ്റ്റ് എടുത്ത് അങ്ങനെ ഇപ്പുറത്തേക്ക് വന്ന് പകുതി എത്തുമ്പോൾ ഇവിടെ ഒരു പ്രാവശ്യം മുങ്ങിക്ക്. അപ്പോൾ അവൾ അത് അങ്ങ് കാര്യമാക്കി എടുത്തില്ല. അങ്ങനെ പിന്നെ നീന്തി, പിന്നെ രണ്ടാമത്തെ ഞാനിപ്പോൾ എത്തിയ വരെ അവളങ്ങനെ കൈ ഇങ്ങനെ പൊന്തിയതാണ് കളിക്കുന്നത് കാണുന്നത്. അപ്പോൾ പിന്നെന്താ, നമ്മൾ കരച്ചിലാ പിന്നെ ആരെയും വന്നോടെ എനിക്ക് പോകണമെന്നുണ്ട്, പക്ഷെ ഞാൻ പോയ അവളെ പൊട്ടി പിടിച്ച് ഞാനും കൂടി അങ്ങനെയല്ല പോവാള്ളൂ. അതുകൊണ്ട് എങ്ങനെയാ ശിവനുണ്ട് അപ്പുറത്ത്, ഇവര് അച്ചുണ്ട്, കുറേ കുട്ടികളുണ്ട്. അങ്ങനെ ശിവൻ വന്ന് അച്ചു എല്ലാം കൂടെ വന്ന് മുടി പിടിച്ച് പുറത്തെത്തി. മുഖം ഇങ്ങനെ ചാഞ്ഞിട്ടാണല്ലോ വെള്ളത്തിൽ, ഇങ്ങനെ അയാൾ കരക്ക് കയറ്റിച്ച്, പിന്നെ ചുണ്ടൊക്കെ നീല കളറായിപ്പോയിക്ക്. അപ്പൊ അടുവള് എന്തോ വെള്ളം കുടിച്ചിട്ടില്ല എന്നാ പറയുന്നത്, പക്ഷെ ചുണ്ടൊക്കെ വേറെ കളറ് വ്യത്യാസം വന്നേക്ക്. എന്താ വേണ്ടിട്ട് കൊറേ ശ്രമിച്ചിട്ടുള്ളു, ആണ്ട് പോയറൊന്നില്ല, തീരെ പറ്റുന്നില്ല. ഞാൻ ചെറുപ്പത്തിൽ അങ്ങ് പോയാലെല്ലാം നീന്തുന്നതാണ്, നീന്തലെല്ലാം അറിയാം. പ്രശ്നമൊന്നുമില്ല, ഒരു നിമിഷം അങ്ങനെ മരണത്തെ മുന്നിൽ തന്നെ കണ്ട്. പിന്നെ എന്റെ മക്കള് അങ്ങനെ. അടുത്തുണ്ടായിരുന്ന സ്ത്രീ ബഹളം വെച്ചതിനെ തുടർന്നാണ് ശിവദേവും മറ്റുള്ളവരും ഓടിയെത്തിയത്. ശിവദേവിന്റെ ധീരതയ്ക്ക് നാടൊന്നാകെ അഭിനന്ദിച്ചുകൊണ്ടിരിക്കുകയാണ്. സ്കൂൾ അധികൃതരും നാട്ടിലെ വിവിധ രാഷ്ട്രീയ പാർട്ടി സാംസ്കാരിക സംഘടനകളും ശിവദേവിന്റെ വീട്ടിലെത്തി അഭിനന്ദിച്ചു. ന്യൂസ് ബ്യൂറോ മീഡിയ വടകര. ഓരോ വിവാഹവും സ്വപ്ന സാക്ഷാത്കാരങ്ങളാണ്. ചിലത് മനോഹരമായ ഫെയറി ടേൽ പോലെ, മറ്റു ചിലത് കവിത പോലെ ഹൃദ്യം. ചില ഉറച്ച നിലപാടുകളുള്ള ചേർത്തുപിടിക്കലുകൾ, കടലോളം ഇഷ്ടം കാത്തുവച്ച പ്രണയ സാഫല്യങ്ങൾ. അങ്ങനെ അവളുടെ സ്വപ്നങ്ങളെ, സങ്കല്പങ്ങളെ, പ്രതീക്ഷകളെ, നിലപാടുകളെ, അതിരുകളില്ലാത്ത ഇഷ്ടങ്ങളെ ഉൾക്കൊണ്ട് അവൾക്കൊപ്പം നിന്ന ഫാമിലിയുടെ സ്വപ്നം കൂടിയാണ് ഈ നിമിഷം യാഥാർത്ഥ്യമാവുന്നത്. എന്റെ വിവാഹം, എനിക്കൊപ്പം ഫാമിലി കണ്ട സ്വപ്നം, എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്കറിയാം. ഫാമിലി വെഡിങ് സെന്റർ.